സംസ്ഥാനനഗരിയിൽ നടന്ന സഹകരണ സംഘത്തിന്റെ മറവിൽ നടന്ന വലിയൊരു തട്ടിപ്പാണ്. BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘത്തിൽ നിക്ഷേപകർ രജിസ്ട്രാർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ വകുപ്പിന്റെ മൂന്നംഗ സമിതി അന്വേഷണം നടത്തി. 200 കോടിയിൽ പരം രൂപയുടെ തട്ടിപ്പ് നടന്നതായിട്ടാണ് വന്നിരിക്കുന്നത്. സാർ, അതിന്റെ പ്രസിഡന്റിനെയും ക്ലർക്കിനെയും എതിരെ പ്രതി ചേർത്ത് FIR എടുത്തു. ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. സാർ, അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു, പക്ഷേ മുൻകൂർ ജാമ്യം കോടതി കൊടുത്തിട്ടില്ല. മുൻകൂർ ജാമ്യം കോടതി നിഷേധിച്ചിട്ട് പോലും ഇവരെ ഇതുവരെ അറസ്റ്റ് പോലും ചെയ്തിട്ടില്ല. വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ ഭരണസമിതിക്ക് നേരെ വന്നിരിക്കുന്നത്. സൊസൈറ്റിയുടെ പേരിൽ വ്യാജരേഖ നൽകി വലിയ തോതിൽ നിക്ഷേപം സമാഹരിച്ചു. പ്രസവ നിക്ഷേപം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കും മറ്റ് സാമ്പത്തിക ഇടപാടുകൾക്കും സ്വകാര്യ പണം ഇടപാട് സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും ബിസിനസിനും മറ്റുമായി വക മാറ്റി ചെലവഴിച്ചു. സാർ, നിക്ഷേപകർ അറിയാതെ അവരുടെ നിക്ഷേപത്തിൽ നിന്ന് ഒരു രേഖയുമില്ലാതെ കോടിക്കണക്കിന് രൂപയുടെ വ്യാജ ലോൺ എടുത്തിരിക്കുകയാണ്. സഹകരണ വകുപ്പിന് കൊടുത്തിരിക്കുന്നത് 41 കോടി രൂപയുടെ നിക്ഷേപം ഇവിടെ ഉണ്ടെന്നാണ്. യഥാർത്ഥത്തിൽ 200 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. അപ്പൊ വകുപ്പിന് വരെ പറ്റിച്ചിട്ടുള്ള വലിയ തട്ടിപ്പാണ്. വേറെ കേരളത്തിലെ ഏത് സഹകരണ സംഘത്തിൽ നടന്നതിനേക്കാൾ വലിയ ഞെട്ടിക്കുന്ന തട്ടിപ്പാണ് ഇതിന്റെ വിശദാംശങ്ങൾ ഉള്ളത്. സാർ, ഇപ്പോഴും ഡയറക്ടർ ബോർഡിലുള്ള അംഗങ്ങൾ BSNL സർവീസിൽ തുടരുകയാണ്. ഈ നിക്ഷേപകരെ അവര് തന്നെ അന്വേഷണം നടത്തി ഇവരനധികൃതമായി സമ്പാദിച്ച നിരവധി സർവേ നമ്പറുകളിലുള്ള സ്വത്ത് വകയുള്ള വിശദാംശങ്ങൾ അവരെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ആർബിട്രേഷൻ നടപടികൾ ഒഴിവാക്കുന്നതിനായിട്ട് പ്രതികൾ ഇപ്പോ ഈ വസ്തു വിൽക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അപ്പൊ ഗവൺമെന്റ് ഒരു നടപടിയും ഇതിനകത്ത് സ്വീകരിക്കുന്നില്ല. ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ 65 വയസ്സിനും 85 വയസ്സിനും ഇടയിലുള്ള സീനിയർ സിറ്റിസൺസ് ആണ് ഇതിലെ നിക്ഷേപകർ. ഒരു ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യം, ഗ്രാറ്റുവിറ്റിയും പെൻഷനറി ബെനിഫിറ്റും എല്ലാം കൊണ്ടുപോയി ഇവർ അതിനകത്ത് ഇട്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇട്ടിരിക്കുന്നത്. മകളുടെ കല്യാണത്തിനും വീട് വയ്ക്കാനും ഒക്കെ പോയി അന്വേഷിച്ചപ്പോഴാണ് ഒരു പൈസ പോലും കിട്ടാത്തത്. കേസിൽ പ്രതിയേർക്കപ്പെട്ട വ്യക്തികളുടെ സ്വാധീനം മൂലമാണ് അറസ്റ്റ് ഒഴിവായി പോകുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെട്ടതിന് വേണ്ട നടപടികൾ ഇത് സ്വീകരിക്കണം. അന്വേഷണം നടത്തുന്നതിനായിട്ട് ഒരു പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കണം. ഈ പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം. അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നഷ്ടപ്പെട്ട നിക്ഷേപ തുക ഈ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം വേണം. ഇങ്ങനെയാണ് സഹകരണ സംഘങ്ങളുടെ ക്രെഡിബിലിറ്റി ഇല്ലായ്മ വർദ്ധിക്കുന്നത് എങ്കിൽ സാർ അതിലൊരു അപകടമുണ്ട്. കാരണം ആളുകൾ നമ്മളെപ്പോഴും സൂക്ഷിച്ച് ഇപ്പൊ കരുവന്നൂർ സംഘത്തിന്റെ വിഷയം വന്നപ്പോൾ പോലും ഞങ്ങൾ അതിനെ രാഷ്ട്രീയമായി എടുത്തില്ല. കാരണം അത് ബാക്കി കേരളത്തിലെ സംഘങ്ങളെ ബാധിക്കും. അപ്പൊ നമ്മൾ എവിടെ ഒരു സംഭവം നടന്നാലും നിക്ഷേപകരുടെ തുക ഉറപ്പാക്കുന്നതിനുള്ളൊരു ഗ്യാരണ്ടി നമ്മൾ ചെയ്തില്ലെങ്കിൽ ഈ ആളുകൾ നിക്ഷേപം സഹകരണ സംഘങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നതിനുള്ള ഒരു ട്രെൻഡ് ഉണ്ടാവും. ആ ട്രെൻഡ് വന്നാൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ തകരുന്ന അപകടകരമായ നിലയിലേക്ക് പോകും. സാർ, ഒരു വിട്ടുവീഴ്ചയും ഈ സഹകരണ സംഘങ്ങളിലെ തട്ടിപ്പ് കേസുകളിൽ ഉണ്ടാകരുത്. അങ്ങ് ആ കാര്യത്തിൽ ഇടപെടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മുഖ്യമന്ത്രി സാർ, ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ച ആശങ്കകള് ഞാൻ പറയാൻ പോകുന്ന മറുപടി കേട്ടാൽ അത് അവസാനിക്കുന്നതാണ് തോന്നുന്നത്. ആദ്യം ഞാൻ പ്രശ്നങ്ങൾ പറയാം. ഇപ്പൊ തിരുവനന്തപുരം വഞ്ചിയൂർ ഉപ്പളം റോഡിൽ പ്രവർത്തിക്കുന്ന BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘത്തിൽ രജിസ്ട്രേഷൻ വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിക്ഷേപ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ നടത്തിയതായി കണ്ടെത്തുകയുണ്ടായി. നിക്ഷേപകരിൽ നിന്നും സ്ഥിര നിക്ഷേപമായി കൈപ്പറ്റിയ തുകകൾ വ്യാജ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വ്യാജ സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റുകൾ നൽകി തട്ടിപ്പ് നടത്തിയതായാണ് പ്രാഥമിക കണ്ടെത്തൽ. സഹകരണ സംഘം രജിസ്ട്രാർ നിയോഗിച്ച അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകളെ തുടർന്ന് വ്യാജരേഖ ചമച്ച് പണാപഹരണം നടത്തിയത് സംബന്ധിച്ച് പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ IPC 408, 409, 420, 420, 477A, 34 വകുപ്പുകൾ പ്രകാരം വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 1266/2022 നമ്പറായി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. 92,73,00,000 രൂപയുടെ തട്ടിപ്പ് നടന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. സംഘത്തിൻ്റെ പ്രസിഡന്റ്, ഓണററി സെക്രട്ടറി, ഒരു ജീവനക്കാരൻ എന്നിവർക്ക് പങ്കുള്ളതായി ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് സംസ്ഥാന ക്രൈംബ്രാഞ്ചിൻ്റെ
സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കേസിൻ്റെ അന്വേഷണം കൈമാറിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് എസ് പിയുടെ നേതൃത്വത്തിൽ 2 DYSPs, 3 Detective Inspectors ഉൾപ്പെടെ 13 പേരടങ്ങുന്ന പ്രത്യേക സംഘമാണ് തുടരന്വേഷണം നടത്തുക. കേസിലെ പ്രതികളുടെ വസ്തുവകകളുടെ ക്രൈവിക്രയം തടയണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികൾക്കും ബഹുമാനപ്പെട്ട കോടതിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പ്രതികളുടെ പേരിൽ ദേശാൽകൃത ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലും മറ്റുമുള്ള അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിനും ബാങ്കുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രമക്കേട് നടത്തിയ തുക ഈടാക്കുന്നതിനായി സംഘം പ്രസിഡന്റ്, ഒരു ജീവനക്കാരൻ എന്നിവരുടെയും ബന്ധുക്കളുടെയും പേരിലുള്ള 20 വസ്തുവകകൾ സഹകരണ വകുപ്പ് താൽക്കാലികമായി കണ്ടുകെട്ടിയിട്ടുണ്ട്. സംഘം പ്രസിഡന്റ്, ജീവനക്കാരൻ, ഭരണസമിതി അംഗങ്ങൾ എന്നിവരുടെ മുഴുവൻ സ്ഥാപന വസ്തുക്കളും കണ്ടെത്തുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ക്രമക്കേട് നടത്തിയവരുടെ വസ്തുവകകളിൽ നിന്നും തുക ഈടാക്കി നിക്ഷേപകർക്ക് നൽകുന്നതിനുള്ള നടപടികൾ സഹകരണ വകുപ്പ് സ്വീകരിച്ചു വരുന്നു. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രീതിയിൽ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക രംഗമാണ് സഹകരണ മേഖല. ഈ മേഖലയിൽ നടക്കുന്ന ഏത് ചെറിയ തോതിലുള്ള നടപടികൾ അഴിമതി പോലും ഗൗരവമായി തന്നെ കണ്ടുകൊണ്ടുള്ള നടപടിയാണ് തുറന്നും സ്വീകരിക്കുക.